നമസ്കാരം തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാപ്പക തിരുവനന്തപുരത്ത് ഗുണ്ടാത്തലവൻ വഴയിലെ മണിച്ചനാണ് കൊല്ലപ്പെട്ടത് മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇരട്ട കൊലക്കേസ് പ്രതിയാണ് മനുഷ്യൻ പേരൂർക്കട വഴയിലെ ശാസ്താ നഗറിലെ വിഷ്ണുവിഹാറിൽ താമസിക്കുന്ന മണിച്ചന്റെ യഥാർത്ഥ പേര് വിഷ്ണുരൂപ് എന്നായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഒരു വർഷം മുൻപ് ശംഖുമുഖത്തെ ഷംനാഥ് കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിൻപിലും മണിഷനായിരുന്നു പേരൂർക്കടയ്ക്ക് അടുത്തുള്ള ലോഡ്ജിലായിരുന്നു മണിഷനും കൂട്ടുകാരും മദ്യപിച്ചുകൊണ്ടിരുന്നത് ഇതിനിടെയാണ് മനുഷ്യനെ വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത് മണിച്ചനും സുഹൃത്ത് ഹരികുമാറുമായിരുന്നു ലോഡ്ജിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നത് ഇവർ മദ്യപിക്കാനാണ് ലോഡ്ജിൽ എത്തിയിരുന്നത് ഇവിടേക്ക് വീണ്ടും രണ്ടു പേർ കൂടി എത്തുകയായിരുന്നു കൊലപ്പെടുത്തിയ ശേഷം രണ്ട് അക്രമികളും രക്ഷപ്പെടുകയും ചെയ്തു മണിച്ചനും ഹരികുമാറും അടുത്ത സുഹൃത്തുക്കളുമാണ് ഹരികുമാറിനെ ഗുരുതര പെരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഇരട്ടക്കൊലക്കേസിലും മണിച്ചൻ പ്രതിയാണ് കഴിഞ്ഞ വർഷം മലയൻ കീഴിന് അടുത്ത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ഷംനാഥ് കുത്തയറ്റു മരിക്കുന്നത് പ്രതികളായ ബിനു വഴയിലെ ശാസ്ത്രനഗർ വിഷ്ണുവിഹാറിൽ മണിച്ചൻ എന്നറിയപ്പെടുന്ന ൂപ് ഓൾസൈൻ രാജീവ് നഗർ രചതാഭവനിൽ രഞ്ജിത്ത് എന്നിവരെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ മനുഷ്യനും കൂട്ടുകാർ തമ്മിലെ മദ്യപാനത്തിനിടെയാണ് കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് ഷംനാഥ് കുലയുടെ പകയാണോ ഇതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഷംനാഥിനെ ബിനുവിന്റെ മലയിൻ കീഴിലെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപ്പെടുത്തിയത് മദ്യപാനത്തിനിടെ ഇവർ തമ്മിൽ വാക്കു തർക്കം ഉണ്ടാവുകയും തർക്കം പരിഹരിക്കാൻ ബിനു ശ്രമിച്ചെങ്കിലും അതിനിടെ വിഷ്ണുരൂപ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ഷംനാഥിന്റെ തുടയിൽ കുത്തുകയുമായിരുന്നു ഷംനാഥിനെ മദ്യപിക്കാൻ നിർബന്ധിച്ചത് തർക്കത്തിനിടയാക്കിയെന്നും ഷംനാഥ് പിടിച്ചു തള്ളിയപ്പോൾ പ്രകോപിതനായി കുത്തിയതാണെന്നുമാണ് വിഷ്ണുരൂപ് പോലീസിൽ മൊഴി നൽകിയിരുന്നത് കുത്താൻ ഉപയോഗിച്ച കത്തി കുണ്ടമൻകടവിന് സമീപത്തെ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് പോലീസ് യും ചെയ്തു ബെഡ്റൂമിൽ കട്ടിലിൽ രക്തം വാർന്ന് കിടക്കുന്ന നിലയിലായിരുന്നു ഷംനാഥിന്റെ മൃതദേഹം കണ്ടെത്തിയത് മലയങ്കയുടെ പണ്ടാരകണ്ഠം ദുർഗലൈൻ അഭിവില്ലയിലാണ് സംഭവം നടന്നത് മദ്യം തലയ്ക്ക് പിടിച്ചതോടെ മനുഷ്യനും ഷംനാഥും കുക്കുവും തമ്മിൽ വാക്കുതർക്കമുണ്ടായതാണ് പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചത് തർക്കം പരിഹരിക്കാൻ ബിനു ശ്രമിച്ചെങ്കിലും അതിനിടെ മനുഷ്യൻ കയ്യിൽ കരുതിരുന്ന കത്തിയെടുത്ത് ഷംനാഥിൻ്റെ വലതു തുടയിൽ കുത്തുകയായിരുന്നു രക്തം വാർന്നൊഴുകിയത് തടയാനായി ഇവർ ഷംനാഥിൻ്റെ ജീൻസ് ഊരിമാറ്റുകയും ബെഡ് ബെഡ്ഷീറ്റ് കീറി മുറിവിൽ കെട്ടുകയും ചെയ്തിരുന്നു എങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും മദ്യലഹരിയിൽ തന്റെ ബോധം നഷ്ടപ്പെട്ടുവെന്നും ഇതിനിടെ മനുഷ്യനും കുക്കുവും കടന്നു കളയുകയായിരുന്നുവെന്നും അന്ന് പ്രതികൾ പറഞ്ഞിരുന്നു രാവിലെ ബിനുവിന് ബോധം വീണപ്പോഴാണ് ഷംനാഥ് രക്തം വാർന്ന് കട്ടിലിൽ മലർന്നു കിടക്കുന്നത് കണ്ടതെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ നെടുമങ്ങാട് നടന്ന ഇരട്ട കൊലപാതക കേസിൽ പ്രതിയാണ് വിഷ്ണു എന്ന മണിച്ചൻ തനിക്ക് വധഭീഷണിയുണ്ടെന്നും അതിനാൽ കത്തി എപ്പോഴും കൊണ്ടുനടക്കാറുണ്ടെന്നും വിഷ്ണു കഴിഞ്ഞ വർഷം അറസ്റ്റിലാകുമ്പോൾ പോലീസിന് മൊഴി നൽകിയിരുന്നു